ചേച്ചി ഒന്നിങ്ങോട്ട് വരുവോ? ആ ചേച്ചി ചേച്ചി, ആ അവിടെ നിക്ക് അവിടെ നിക്ക്. ഈ വീട്ടിലുള്ളവരെ കല്യാണത്തിന് റിസപ്ഷൻ പോകാൻ ഒരുങ്ങിയിരിക്കുക. കല്യാണോ? വിവാഹം വിവാഹം. ആരുടെ വിവാഹം? ആദിമോന്റെ വിവാഹം. നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതാണോ? അല്ല, ക്ഷണിക്കാതെ വരുന്നതേ. ഒന്ന് മരണം, രണ്ടാമത് പിരിവുകാര്. പിരിവിന് വന്നതാണെങ്കിലേ ഇപ്പൊ ആരും കാണാൻ പറ്റില്ല. ഞങ്ങള് കസ്തൂരിയെ കാണാൻ വന്നതാ. സരോജിനി, നീ ഇങ്ങ് വന്നേ. നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു? ഏത് നേരം നോക്കിയാലും ആരോടെങ്കിലും പരദൂഷണം പറഞ്ഞു നിന്നോളൂ. ഒരു അത്യാവശ്യത്തിന് നിന്നെ തെരഞ്ഞു നടക്കണം. അതെ, നീ പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെല്ല്. വാസന്തി നിന്നെ ഇവിടെ കാത്തു നിൽക്കുക. അതെ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വരൂ, വരൂ. അവരെന്താ പറഞ്ഞത്? ആദിമോന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ. അതമ്മായി, അവരുടെ കല്യാണത്തിന്റെ ആഘോഷം ഒന്നും നടന്നിട്ടില്ലല്ലോ, അതായിരിക്കും ഒന്ന് നടക്കുന്നത്. ഓ, എന്നാലും നമ്മളെ അകത്തേക്ക് കയറ്റി വിട്ടില്ലല്ലോ. അതിന് നമ്മൾ ആരാണെന്ന് അവർക്കറിയില്ലല്ലോ. അമ്മായി കസ്തൂരിയുടെ അമ്മയാണെന്ന് പറയാനും പറ്റിയില്ല. ആ സ്ത്രീ കസ്തൂരിയുടെ പേ പറയാതിരിക്കില്ല. കസ്തൂരി വീട്ടിലെ കൊച്ചമ്മയല്ലേ? അവര് ചെന്ന് പറഞ്ഞ കസ്തൂരി ഓടി വരും. എന്നെ കാണുമ്പോ അവൾ അമ്പരന്ന് പോവും. കസ്തൂരി റിസപ്ഷന് വേണ്ടി ഒരുങ്ങുമായിരിക്കും. ആട്ടം കഴിഞ്ഞു. ആദി സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവർക്കും മുന്നിൽ കള്ളം പറഞ്ഞതിന് മല ദൈവങ്ങൾ എനിക്ക് തന്ന ശിക്ഷയേത്? ഒരു ജീവൻ രക്ഷിച്ച തെറ്റിന് ഇനിയും ശിക്ഷിക്കരുത്. ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ ഈ കസ്തൂരിക്ക് ഇനിയും ശക്തിയില്ല. എന്നെ എന്റെ നാട്ടിലെത്തിക്കാൻ ഒരു വഴി കാണിച്ചു തരണം. ആദി സാറിന്റെ റാണി ടീച്ചറുടെയും സന്തോഷത്തിനിടെ ഒരു കുഴപ്പക്കാരിയായി നിർത്താതെ എന്നെ കാത്തോണേ. എടി പെണ്ണേ, എടി പെണ്ണേ, ആദിമോന്റെ കല്യാണത്തിന് നീ ആരെയും ക്ഷണിച്ചിരുന്നോ? ഇല്ല. ആ എന്നാലേ ഗേറ്റിലെ രണ്ടുപേര് വന്ന് നിൽക്കുന്നുണ്ട്. ലക്ഷണം കണ്ടിട്ട് ഈ കുടുംബത്തെ കയറി വരേണ്ടവരല്ല. ഏതായാലും നിനക്ക് ചേരുന്നവരാ, ചെന്ന് നോക്ക്. ആ പിന്നെ ഭക്ഷണത്തിനും മറ്റും ആണെങ്കിലേ അടുക്കളപ്പുറത്ത് എത്തി എന്തേലും കൊടുത്തേക്ക്. ഓ, വലിയ വീട്ടിലെ കല്യാണം എന്ന് പറഞ്ഞാലേ ഓരോരുത്തർ വന്നാണ് കേറിക്കോളും. പ്രകാശ, കസ്തൂരി മോൾ എന്താ വരാത്തെ? നമ്മളിവിടെ നിൽക്കുന്നത് അവൾ അറിഞ്ഞില്ലേ? അവളറിഞ്ഞ ഓടി വന്ന് നമ്മളെ അകത്തേക്ക് കൊണ്ടുപോകും. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ കൊതിയാവുന്നു. അമ്മേ, കസ്തൂരി. എന്തിനാ അമ്മയുടെ കാന്താരി കരയണത്? അമ്മയെ കാണാതെ കണ്ട സന്തോഷം കണ്ട മോളെ കാണാൻ അമ്മ വന്നില്ലേ? എന്റെ കുഞ്ഞു കരയല്ലേ മോളെ? സ്വപ്നം പോലൊരു ജീവിതം മോൾക്ക് കിട്ടിയില്ലേ?
അയ്യേ, കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പുന്നോ? മോളിപ്പോ ഒരാളുടെ ഭാര്യ, വലിയ പെണ്ണല്ലേ നീ ഇപ്പോ? ദാ നോക്ക്, അധികം താമസിയാതെ മോളൊരു അമ്മയാവും. അപ്പോഴെങ്ങനെ കരിയോ നീ? കണ്ടു പ്രകാശ, നീ എന്റെ മുന്നിലെത്തിയപ്പോ ഇവിടെ നമ്മുടെ പഴയ കസ്തൂരി തന്നെ. ഇവിടെ കല്യാണത്തിന്റെ ചടങ്ങ് നടക്കുന്നു എന്ന് പറഞ്ഞു. അതെ, ഞങ്ങളുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ ആയിരുന്നു. അപ്പോ അമ്മ ഇവിടെ എത്തിയത് നല്ല സമയത്താ അല്ല മോളെ? ക്ഷണിച്ചില്ലെങ്കിലും ഇന്ന് അമ്മ ഇവിടെ ഉണ്ടാവണമെന്ന് മോള് കൊതിച്ചു കാണില്ലേ? അതുകൊണ്ട് ഇന്ന് തന്നെ അമ്മയ്ക്ക് ഇവിടെ എത്താൻ പറ്റിയത്. കാവുമുത്തപ്പ, ആരെങ്കിലും വന്ന് അമ്മയെ കണ്ട ആദ്യ സാർ വേറെ കല്യാണം കഴിച്ചെന്നും ഞാൻ ഈ വീട്ടിലെ വേലക്കാരിയാണെന്നും അമ്മ അറിയും. ആദ്യ സാർ എന്നെ കല്യാണം കഴിച്ചത് അമ്മ വിളിച്ചു പറയും. അതോടെ മോളെ, നിന്റെ നിറുകയില് സിന്ദൂരം എവിടെ? സിന്ദൂരം റിസപ്ഷന് പോകുന്നത് ഈ വേഷത്തിലാണോ? ഞാൻ പോകാ ഒരുങ്ങ്, അപ്പൊ സിന്ദൂരം ഇടും. മോളെ, എത്ര നേരായെന്നറിയോ നിന്നെയും കാത്ത് ഞാനും പ്രകാശനും ഈ പൊരി വെയിലത്ത് നിൽക്കുന്നു. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മോള് താമസിക്കുന്ന കൊട്ടാരം അമ്മയ്ക്കൊന്ന് കാണാലോ. പിന്നെ നിന്റെ ഭർത്താവിന്റെ അച്ഛനെയും അമ്മയെയും കുടുംബക്കാരെയും അമ്മയ്ക്ക് പരിചയപ്പെടാലോ. വാ. വേണ്ടമ്മേ, ഇപ്പൊ നിങ്ങൾ വീട്ടിലോട്ട് കയറണ്ട. അതെന്താ? അതാർക്കും ഇഷ്ടായെന്ന് വരില്ല. മറ്റാരും അല്ലല്ലോ, നിന്റെ അമ്മയല്ലേ. അതൊക്കെ ശരിയാ, പക്ഷേ അമ്മ ഇപ്പൊ തിരിച്ചു പോ. നിന്നെ കാണാൻ ഇത്രയും ദൂരം വന്നിട്ട് മോളുടെ വീട്ടിൽ കയറാതെ തിരിച്ചു പോവാനോ? എന്നെ കണ്ടല്ലോ, ഇനി ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. ആ മോളെ, ദേ നിനക്ക് വേണ്ടി എന്തെല്ലാമോ കൊണ്ടുവന്നെന്ന് നോക്ക്. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, അമ്മ തിരിച്ചു കൊണ്ടുപോയ്ക്കോ. ഇതെന്തൊരു വർത്താന കസ്തൂരി നീ അമ്മയോട് പറയുന്നേ? എനിക്കിപ്പോ ഇങ്ങനെ പറയാൻ പറ്റൂ? ഇവിടെ എന്നെ അല്ലാതെ നിങ്ങളെ ഒന്നും ഈ വീട്ടിലുള്ളവർ സ്വീകരിക്കില്ല. നിങ്ങൾ തിരിച്ചു പോയ്ക്കോ. കസ്തൂരി, ഞാൻ അന്ന് വന്നപ്പോഴും നിനക്ക് ഇതേ വെപ്രാളായിരുന്നു, അതെന്താ? മോളെ, ഞാനൊന്ന് നിന്റെ വീട്ടിൽ കയറിക്കോട്ടെ, എല്ലാം ഒന്ന് കണ്ട് അമ്മ പെട്ടെന്ന് പോയിക്കോളാം. നാട്ടിൽ ചെന്നിട്ട് മോളുടെ വീടിനെ പറ്റി എല്ലാവരോടും അമ്മയ്ക്ക് പറയാലോ. അമ്മയോട് പോവാൻ പറഞ്ഞില്ലേ? ഞാനിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാവുന്നില്ലല്ലേ. കസ്തൂരി, അമ്മയും പ്രകാശനും പോ. ഇവിടെ വന്ന് ഇതെല്ലാം കൂടെ കണ്ടപ്പോ അമ്മയ്ക്ക് കിട്ടാതെ പോയൊരു ജീവിതം എനിക്ക് കിട്ടിയതിനുള്ള അസൂയാണല്ലേ. മോളെ, കസ്തൂരി, എന്റെ കസ്തൂരി മോള് തന്നെയാണോ ഈ പറയുന്നത്? കസ്തൂരി തന്നെയാ പറയുന്നത്. എനിക്കൊരു നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്റെ മുന്നിൽ നിന്ന് പോ. ആരെങ്കിലും വന്ന് കണ്ട നിങ്ങളെ എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറയും.
കസ്തൂരി അറിയില്ല അറിയില്ല അറിയില്ല. എന്നെ പോറ്റി വളർത്തിയ ഈ അമ്മ എനിക്ക് അറിയില്ല. അമ്മായി വാ, ഇനി ഇവിടെ നിൽക്കണ്ട. നമ്മുടെ കസ്തൂരി ഒരുപാട് മാറിപ്പോയി. വാ അമ്മായി. പ്രകാശ എന്റെ മാറിൽ കടന്ന് നീ വളർന്നത് അതേ നെഞ്ചില്ല നീ ഇപ്പൊ ചവിട്ടിയത് മോളെ. എന്നാലും എന്റെ കുഞ്ഞിനെ ഞാൻ ശപിക്കില്ല. നെഞ്ചിൽ വെച്ച് സ്നേഹിക്കേയുള്ളൂ മരണം വരെ. നിന്റെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടുത്ത ഇനി ഒരിക്കലും ഈ അമ്മ വരില്ല മോള്. അമ്മയുടെ അമ്മയും ഇപ്പൊ മോളും ഒരുപോലെ ആയില്ലേ? അമ്മയ്ക്ക് അറിയാതെ എന്റെ കൂടെ വന്നേ. എന്തായി അത്? അവരെത്തിയല്ലേ? എത്തി. അവരെത്തിയല്ലേ? എത്തി. ഗേറ്റിനടുത്തുണ്ട്. കസ്തൂരിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ 100 വട്ടം നിന്നോട് പറഞ്ഞില്ലേ അവരിവിടെ എത്തുമെന്ന്? കസ്തൂരി അവരെ ഇവിടെ എത്തിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എല്ലാം അവളുടെ തന്ത്രമായിരുന്നു. ഇനി ചെയ്യാനായിട്ട് ഒന്നേ ഉള്ളൂ, എന്റെ ആത്മഹത്യ. ആദി, ഇനി നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എല്ലാവരും അറിയും. അതിനു മുമ്പ് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. പക്ഷേ എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന കസ്തൂരിയെ കൊന്നിട്ടായിരിക്കും ഞാനത് ചെയ്യുക. പത്രപ്രവർത്തകൻ വീട്ടിലെ ജോലിക്കാരിയെ കൊന്ന് ആത്മഹത്യ ചെയ്തു. ഇപ്പൊ തന്നെ ന്യൂസ് ഡെസ്കിലേക്ക് വിളിച്ച് വാർത്ത കൊടുക്കുക. ആദി, മാറുന്നീടാ, എനിക്കിനി നിന്റെ ഒന്നും സഹായം വേണ്ട. തീർന്നു, എന്റെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. എല്ലാവരെയും എല്ലാം അറിയിച്ചല്ലേ നീ? സാർ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ എന്റെ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട അമ്മയെ ഈ മുറ്റത്തൊന്ന് കാലു കുത്താൻ പോലും അനുവദിക്കാതെ ഞാൻ തിരിച്ചയച്ചു. തിരിച്ചയച്ചതല്ല, എന്റെ പെറ്റമ്മയെ ഞാൻ ഇവിടെ നാട്ടി ഓടിച്ചു. സർവസ്വമായി എന്റെ അമ്മ ഹൃദയം തകർന്ന് ഇവിടുന്ന് തിരിച്ചു പോയത്. ഇനി എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. സാറിന് വേണ്ടി ഇതിനപ്പുറം ഈ കസ്തൂരിക്ക് ഒന്നും ചെയ്യാനില്ല. നിന്റെ കണ്ണീരിൽ പോലും കള്ളമുണ്ടടി നാട്ടിക്കാരി. അവരെ പറഞ്ഞു വിട്ടുന്ന് നീ പറഞ്ഞാ ഞാൻ വിശ്വസിക്കണം? ഇന്നത്തെ ദിവസം തന്നെ നീ അവരെ ഇവിടെ എത്തിച്ചെങ്കിൽ അവർ തിരിച്ചു പോകാൻ വന്നവരല്ല. എന്റെ ജീവിതം തകർക്കാൻ നീ വിളിച്ചു വരുത്തിയവരാ. എന്റെ ജീവിതം തകർത്തിട്ട് നിന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ലടി. കൊന്നുകളയും നിന്നെ ഞാൻ. എന്നെ ഇനി എന്തിനു കൊല്ലണം സാർ? സാർ എന്റെ കഴുത്തില് ഈ താലി കെട്ടിയ നിമിഷം ചത്തതല്ലേ ഞാൻ?
പോലെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാ. സാറിന്റെ മനസ്സിൽ ഇത്തിരിയെങ്കിലും കരുണയുണ്ടെങ്കിൽ ഈ കസ്തൂരി ഒന്ന് കൊന്നുതാ, സാറിന് പുണ്യം കിട്ടും. എന്നെ കൊല്ലാനുള്ള സമയം സ്ഥലം പറഞ്ഞാ മതി സാറേ, സന്തോഷത്തോടെ കസ്തൂരി അവിടെ വരാം. അവൾ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടെ വരെ വന്ന മാസി വെറുതെ അങ്ങ് പോകുന്നു ഞാൻ കരുതുന്നില്ല. എന്തായാലും ഈ ടെൻഷനും ചുമന്ന് മണിയറയിലേക്ക് ഞാൻ പോവില്ല. അതിനു മുമ്പ് ഞാൻ റാണിയോട് എല്ലാം സംസാരിക്കും. നീ വെറുതെ മണ്ടത്തരം പറയാതെ, ഒരുപക്ഷെ അവര് തിരിച്ചു പോയതാണെങ്കിലോ? അവര് തിരിച്ചു പോവില്ല. കസ്തൂരിയെ ഭാര്യയായി സ്വീകരിക്കാത്തതുകൊണ്ട് ഞാനും റാണിയും തമ്മിലുള്ള ബന്ധം തകർത്തിട്ടേ അവരോടൊന്ന് പോവും. അതിനായിട്ട് അവരെ വിളിച്ചു വരുത്തിയതാ കസ്തൂരി. അല്ലായിരുന്നെങ്കിൽ ഇന്നേ ദിവസം അവരോട് എത്തില്ലായിരുന്നു. അങ്ങനൊക്കെ ചിന്തിക്കാൻ വരട്ടെ, ഞാൻ അവരെ പിന്തുടരാം. എന്തൊക്കെ അവരുടെ നീക്കമെന്ന് ഞാൻ രഹസ്യം നിരീക്ഷിക്കാം. എന്തുണ്ടെങ്കിലും ഞാൻ നിന്നെ അറിയിക്കാം. നീ പകത്തേക്ക് ചെല്ല്, ഞാനുണ്ട് നിന്റെ കൂടെ. ഒന്നും വരില്ല, ഷുവർ. അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇല്ലാത്ത കാശ് കൊടുത്ത് ഇതെല്ലാം വാങ്ങിയത്. എന്റെ മോൾക്കല്ലാണ്ട് ചേരും ഇതെല്ലാം ആർക്ക കൊണ്ട് കൊടുക്ക? എന്റെ മോൾക്ക് ഇനി എന്തായാലും എന്നെ വേണ്ട. പിന്നെ ഞാനെന്തിനു ഇത് കൊണ്ടു നടക്കുന്ന? അറിയാലോ ഇന്നു വരെ ഞാൻ അമ്മയെ സങ്കടപ്പെടുത്തിയിട്ടില്ല. അമ്മയ്ക്ക് സങ്കടം വരുമ്പോ ആശ്വസിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ എന്റെ അമ്മയുടെ മനസ്സ് തകർത്ത ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടെന്ന് എനിക്കറിയാം. അതല്ലാതെ മറ്റൊരു വഴിയും ഈ മോളുടെ മുന്നിൽ ഇല്ലായിരുന്നു. മോളോട് പൊറുക്കണം. സത്യങ്ങൾ എല്ലാരും അറിഞ്ഞ അമ്മ മാത്രമല്ല എന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന ഈ വീട്ടിലുള്ളവരും തകർന്നു പോവും. ഞാൻ കാരണം അവരുടെ ഒന്നും കണ്ണു നിറയാതിരിക്കാന് ഞാൻ എന്റെ അമ്മയുടെ കണ്ണ് നിറച്ചു വിട്ടത്. മാത്രമല്ല ഞാൻ ഈ വീട്ടിലൊരു വേലക്കാരിയാണെന്നറിഞ്ഞ എന്റെ അമ്മ തകർന്നു പോയില്ലേ? അമ്മയുടെ ഗതി തന്നെ മോക്കം വന്നെന്നറിഞ്ഞ പിന്നെ ഒരു നിമിഷം എന്റെ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. എന്നോട് എത്രയൊക്കെ ദേഷ്യം സങ്കടം തോന്നിയാലും എന്നെ എന്റെ അമ്മയുടെ മനസ്സിൽ നിന്ന് പറിച്ചെറിയാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്തൊക്കെയായാലും എന്റെ അമ്മയുടെ ഉള്ളില് ഞാൻ നല്ലോണം ജീവിക്കുന്നു എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. എനിക്കത് മതി.
ഈ വീട്ടില് എല്ലാവരും വലിയ സന്തോഷത്തിലാ, നീ മാത്രം എന്തോർത്ത കരയുന്നേ? എന്താ നിനക്ക് ഇത്ര സങ്കടം? എനിക്കൊരുപാട് സങ്കടമുണ്ട്, അതൊക്കെ തീർത്തുതരാൻ പറ്റുമോ? സങ്കടപ്പെടുന്നതിന്റെ കാരണം അറിഞ്ഞാലല്ലേ പരിഹാരം ഉണ്ടോന്നറിയൂ. ഒരു പരിഹാരവും ഇല്ല, അതുകൊണ്ട് ആരോടും പറയാനും താല്പര്യമില്ല. ഓരോരുത്തരനുഭവിക്കേണ്ടത് അവരവർ തന്നെ അനുഭവിച്ചേ പറ്റൂ. നമുക്കാരെയും ചിരിപ്പിക്കാനാവില്ലെങ്കിലും കരയാനെങ്കിലും വിട്ടൂടെ? താൻ താലി കെട്ടിയ രണ്ട് പെൺകുട്ടികളുടെ വിധി അറിയാതെ ആദിത്യൻ ഒരേ രക്തമെന്ന് തിരിച്ചറിയാതെ രണ്ട് തുരുത്തുകളായി വേർപെട്ട് കഴിയുന്ന തൻ്റെ രണ്ട് പെൺമക്കളുടെ നിയോഗമറിയാതെ ശരത്ചന്ദ്രൻ വിധിയുടെ മഞ്ഞുരുകി തെളിയുന്നതും കാത്ത് രണ്ടമ്മമാർ ചേരു രാധാമണി.